ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ആനിമൽ ഫാക്ടറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് കോക്കർ സ്പാനിയൽ എന്ന് പറയുന്ന ഡോഗ് ബ്രീഡിനെ പറ്റിയാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ ഉടലെടുത്ത നായവർഗമാണ് സ്പാനിയൽസ്. പ്രധാനമായും 2 തരം കോക്കർ സ്പാനിയലുകളാണ് ഉള്ളത്. അതായത് ഇംഗ്ലീഷ് കോക്കർ സ്പാനിയലുകളും അമേരിക്കൻ കോക്കർ സ്പാനിയലുകളും. ഈ രണ്ടിനെയും താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷ് കോക്കർ സ്പാനിയലുകൾക്കാണ് വലിപ്പം കൂടുതലുള്ളത്. ഉടലുകൊണ്ട് ചെറുതും നീളൻ രോമങ്ങളും വലിയ നീണ്ട ചെവികളുമാണ് ഇവയുടെ സവിശേഷത. ആൺ നായ്ക്കൾക്ക് 13 മുതൽ 16 കിലോ വരെയും പെൺനായ്ക്കൾക്ക് 12 മുതൽ 15 വരെയുമാണ് ഭാരം. പൊക്കത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 14 മുതൽ 15 ഇഞ്ച് വരെയാണ് ഇവയുടെ തോള് വരെയുള്ള ഹൈറ്റ് വരുന്നത്. ഇവയെ നമ്മൾ ഗൺ ഡോഗ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗൺ ഡോഗുകൾ എന്തെന്നാൽ, പണ്ട് വേട്ടക്കാർ വേട്ടയാടുന്ന സമയത്ത് വെടിവെച്ചിരുന്ന പക്ഷികളെയും മറ്റും ഫെച്ച് ചെയ്തുകൊണ്ട് വരാൻ, അതായത് എടുത്തുകൊണ്ട് വരാനാണ് ഇവയെ ഉപയോഗിച്ചിരുന്നത്. പക്ഷികളിൽ ഇവ വുഡ് കോക്കർ എന്നതിനെയാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇവയുടെ പേരിൻ്റെ കൂടെ കോക്കർ എന്ന നാമം വരുന്നത്. കോക്കർ സ്പാനിയൽസ് വൺ ഓഫ് ദ ബെസ്റ്റ് തെറാപ്പി ഡോഗ്സ് ആണ്. വിദേശ രാജ്യങ്ങളിലെ നഴ്സിംഗ് ഹോമുകളിലും ഓൾഡ് ഏജ് ഹോമുകളിലെയും അന്തേവാസികൾക്ക് ഓമനിക്കാനും ലാളിക്കാനുമായിട്ട് ഇവയെ ഉപയോഗിക്കാറുണ്ട്. പല രാജ്യങ്ങളുടെയും സ്റ്റാമ്പുകളിലും കോക്കർ സ്പാനിയൽസ് ഇടം നേടിയിട്ടുണ്ട്. അധികം അഗ്രസീവ് അല്ലാത്ത നായ്ക്കളുടെ കൂട്ടത്തിലാണ് കോക്കർ സ്പാനിയൽസും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ മറ്റുള്ള നായ്ക്കളുടെ കൂടെയും വീട്ടിലെ കുട്ടികളുടെ കൂടെയും വളരെ സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും വളർത്താവുന്നതാണ്. ഇവയെ നമുക്ക് നല്ലൊരു കാവൽ നായയായി കണക്കാക്കാം. പക്ഷേ ജർമ്മൻ ഷെപ്പേർഡിനെയോ റോട്ട്വീലറിനെയോ പോലെ അഗ്രസീവ് സ്വഭാവം കാണിക്കാത്തതിനാൽ ഇവയെ നമുക്കൊരു പ്രൊട്ടക്ഷൻ ഡോഗായി ഉപയോഗിക്കാൻ സാധിക്കില്ല. നീളം കൂടിയ രോമങ്ങളായതിനാൽ ആഴ്ചയിൽ 2-3 തവണ ഇവയുടെ രോമങ്ങൾ കോമ്പ് ചെയ്ത് വിടേണ്ടതാണ്, അതായത് ചീകിയൊതുക്കി വിടേണ്ടതാണ്. തൂങ്ങിക്കിടക്കുന്ന ചെവികളായതിനാൽ ഇവയുടെ ചെവിക്ക് പ്രത്യേക പരിരക്ഷ നൽകേണ്ടതുണ്ട്. അതായത് ഇത്തരം ചെവികൾക്കിടയിൽ ഈർപ്പം നിലനിൽക്കാനും ആ ഈർപ്പം ഇൻഫെക്ഷനിലേക്ക് വഴിതെളിയിക്കാനും സാധ്യതയുണ്ട്. ഇത്തരം ഇൻഫെക്ഷനുകൾ ഇവയെ ചെവി സംബന്ധമായ അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. അതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ സ്നൂഡ് എന്ന് പറയുന്ന തൊപ്പി ഉപയോഗിച്ച് ഇവയുടെ ചെവികൾ രണ്ടും പുറകിലേക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ആഹാരം കഴിക്കുന്ന സമയത്ത് ഇവരുടെ ചെവിയിൽ ആഹാര പദാർത്ഥങ്ങൾ പറ്റിപ്പിടിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും. ഇവയുടെ ആഹാരക്രമം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ഇനത്തിൽപ്പെട്ട നായ്ക്കൾ ഓവർ വെയിറ്റ് ആകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെ ആയാൽ ഇവയ്ക്ക് അത് സംബന്ധപ്പെട്ട പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ ആഹാരം നിയന്ത്രിക്കുകയും ദിവസം 15 മുതൽ 20 മിനിറ്റ് വരെ വ്യായാമം ചെയ്യിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇംഗ്ലീഷ് കോക്കർ സ്പാനിയലിനെ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും സ്റ്റേ ട്യൂൺ, ഗുഡ് ബൈ. Oh, oh, oh.